യുവവാണി യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത് ധാരാളമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് സ്ത്രീപക്ഷവാദി, ഫെമിനിസം, ഫെമിനിച്ചി എന്നൊക്കെ. ഇതിനൊക്കെ ഒരു നെഗറ്റീവ് അർത്ഥമാണ് പലരും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഫെമിനിസം എന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? എന്തൊക്കെ പ്രത്യയശാസ്ത്രമാണ് അത് മുന്നോട്ട് വെക്കുന്നത്? പുരുഷവിരോധമാണ് ഫെമിനിസം എന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ഫെമിനിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അഥവാ ഹൈദരാബാദിലെ എഫ്ലു എന്ന സർവകലാശാലയിൽ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗയ ഹദിയാണ്. ഗയ, സ്വാഗതം. താങ്ക് യു. ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ? യഥാർത്ഥത്തിൽ 1800s അവസാനം പാരീസിൽ ഫസ്റ്റ് ഇന്റർനാഷണൽ വുമൻ കോൺഫറൻസ് നടന്നതിന് ശേഷമാണ് ഇതൊരു തിയറി രൂപത്തിൽ, അല്ലെങ്കിൽ ഇത് അങ്ങനെ വരുന്നത്. അതിനു മുമ്പ് ഇത് സ്ത്രൈണമായതിനെ സംബന്ധിച്ച എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ ഈ ഫെമിനിസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഘടനാപരമായിട്ടുള്ള ചില തുല്യത ഇല്ലാത്ത അവസ്ഥകളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ്. അതായത് എങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ ഒരു അധികാര ശ്രേണി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പുരുഷനാണ്. വംശീയമായിട്ട്, ജാതീയമായിട്ട്, സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള പുരുഷനാണ് എന്തോ മുന്നിട്ട് നിൽക്കുന്നു. സ്ത്രീ അതിനേക്കാളും താഴ്ന്നതാണ് എന്നുള്ള ഒരു അവസ്ഥയോടുള്ള ഒരു അതിനോടുള്ള ഒരു പ്രതികരണമായിരുന്നു ആയിട്ടാണ് ഫെമിനിസം വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു തിയറി അല്ല. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഇത് ഒരുപാട് തിയറികളാണ് ലോകത്ത്. എല്ലായിടത്തും സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളുള്ള എല്ലായിടത്തും സ്ത്രീകൾ, ഒരു വ്യക്തി സ്ത്രീ ആയതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ചില അനീതികൾ, അക്രമങ്ങൾ, തുല്യതയില്ലായ്മകളെ കുറിച്ചിട്ട് ഓരോ സമൂഹത്തിലും അതിൽ ഓരോ രീതിയിലായിരിക്കും അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഓരോ വിഭാഗം ആൾക്കാരുടെ ഇടയിലും. അപ്പോൾ അത് ഒരുപാട് തിയറികളുണ്ട്, ഫെമിനിസ്റ്റ് തിയറികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഫെമിനിസ്റ്റ് തിയറികളിലും പൊതുവായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുല്യത തന്നെയാണ്. തുല്യത എന്നുള്ളൊരു മൂല്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ലിംഗ വ്യത്യാസം കാരണം ഒരാൾ മറ്റൊരാളെക്കാളും കുറഞ്ഞു പോകുന്നില്ല. സ്ത്രീ, ഒരു വ്യക്തി സ്ത്രീ ആയതുകൊണ്ട്, പുരുഷനല്ലാതിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ താഴ്ന്നതോ കുറഞ്ഞതോ ആവുന്നില്ല. ആ അയാളുടെ, ആ വ്യക്തിയുടെ അവകാശങ്ങൾ തുല്യമാണ്. എല്ലാ വ്യക്തികളും ലിംഗ ഭേദമന്യേ തുല്യരാണ് എന്നതാണ് ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള ഫെമിനിസത്തിന്റെ ഒരു ഐഡിയ. ഈ സിനിമയോ അല്ലെങ്കിൽ ഈ കോമഡി ഷോകളൊക്കെ കാണുമ്പോൾ ഫെമിനിസം എന്നത് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് വാദികൾ എന്ന് പറയുന്നതിനെ ഒരു ചിരി തമാശ കലർത്തിയാണ് കാണിക്കുന്നത്. അവർ കടുത്ത പുരുഷവിരോധികളാണ്, അതായത് കല്യാണം കഴിക്കാത്ത, പുരുഷന്മാരോട് ഭയങ്കര വിരോധമുള്ള, അവർ ചെയ്യുന്നതെന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇതിലൊക്കെ എത്ര മാത്രം യാഥാർത്ഥ്യമുണ്ട്? എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ള ഒരു വാദമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, അതിലൊരു അടിസ്ഥാനമില്ല. യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം പോലുമല്ല. സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും മാത്രമല്ല ലിംഗം, വേറെയും ഭിന്നലിംഗങ്ങളും ഉണ്ട്. ഫെമിനിസ്റ്റുകൾ പുരുഷ വിരോധിയാണ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ ഫെമിനിസ്റ്റുകളാണ്. ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒരുപാട് പുരുഷന്മാർ ഫെമിനിസ്റ്റുകളായിട്ട് ഉണ്ട്. അപ്പൊ അതിലൊരു അർത്ഥമില്ല ഈ പറയുന്ന കാര്യം. ഇങ്ങനെ എന്തെങ്കിലും കല്യാണം കഴിക്കാത്തവരാണ്, അല്ലെങ്കിൽ പുരുഷൻ വിരോധിയാണ്, ഭയങ്കര ധിക്കാരികളാണ്, ചരണില്ലാത്തവരാണ്, ഇതൊക്കെ ഒരു പുരുഷന്റെ, ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഒരു വ്യക്തി സ്ത്രീ ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ചില സങ്കല്പങ്ങളിൽ നിന്ന് വരുന്ന ഒരു ധാരണയാണത്. ഈ സങ്കല്പങ്ങൾക്കെതിരാണ്. ഈ സങ്കല്പങ്ങൾക്ക് ഒരു യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഒരു വ്യക്തി ഒരു സ്ത്രീ ആയതുകൊണ്ട് ചില പെരുമാറ്റങ്ങൾ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന രീതിയിലാണ് ഒരു സമൂഹത്തിൽ, ഒരു സാമൂഹിക ഇടത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഏതൊരു ഇടങ്ങളിലും ഒരു വ്യക്തി ഒരു സ്ത്രീ ആയിരിക്കെ ഇങ്ങനെ ഇങ്ങനെ പെരുമാറണം, ഒരു പുരുഷനാണെങ്കിൽ അയാൾ ഇങ്ങനെ ഇങ്ങനെ പെരുമാറണം എന്നുള്ള ചില പെരുമാറ്റ ചട്ടങ്ങൾ നമുക്ക് എങ്ങനെയോ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എവിടെ എഴുതി വെച്ചതൊന്നുമല്ല, ഇത് വളരെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ശീലിച്ചു
തോന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഈ ഒരു അധികാരക്രമം, ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ചില ചിന്താഗതികൾക്കെതിരെയാണ് ഫെമിനിസം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. അപ്പോ അത് പുരുഷനും സ്ത്രീയും ഫെമിനിസ്റ്റ് ആണ്. ഇപ്പൊ ഈ തുല്യതാവാദം എന്ന് പറയുമ്പോ അപ്പോ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാദമാണ് തുല്യതയ്ക്ക് ഭംഗം വരുത്തുന്ന എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ തുല്യത എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അതിനെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ പറയുന്ന ഇതൊക്കെയാണ്. തുല്യതയാണെങ്കിൽ എല്ലാം ഒരുപോലെ വേണം, ഇവർക്ക് എന്താ പറയുക പ്രസവ സംബന്ധിയായ ലീവുകൾ എന്തിനു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണന എന്തിനു കൊടുക്കുന്നു, ബസ്സിൽ എന്തിനു മുൻഗണന ക്രമത്തിൽ സീറ്റ് കൊടുക്കുന്നു, പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് ചിലർക്ക് ഫീസ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക്, അതൊക്കെ എന്തിനു ചെയ്യുന്നു. തുല്യതയാണെങ്കിൽ പുരുഷന്മാരുടെ അതുപോലെ തന്നെ അവരെ പരിഗണിച്ചുകൂടെ എന്നൊരു എതിർവാദമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഗായക്ക് പറയാനുള്ളത്? പുരുഷനും സ്ത്രീയും ഒന്നാണ് എന്നല്ല പറയുന്നത്. വളരെയധികം ഇത് നമ്മൾ കേൾക്കുന്നത് വ്യക്തിപരമായിട്ട് ഞാനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംസാരത്തിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം ഇങ്ങനെ അക്നോളജ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അതിനെ നിഷേധിക്കുക എന്നുള്ളതല്ല ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ചെയ്യുന്നത്. അത് കൃത്യമായിട്ടും നമ്മളുടെ ചില റോളുകളുണ്ട്. നമ്മളെ സമൂഹം ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ ക്രമങ്ങൾ. അപ്പോൾ അതായത് ഒരു പുരുഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക, വളരെ പവർഫുൾ ആയിട്ടിരിക്കുക, കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കൊരു പുരുഷനാണ്. കുറച്ച് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്ഷമയുള്ള, സ്നേഹിക്കുന്ന, നർച്ചറിംഗ് ആയിട്ടുള്ള, സഹനശേഷിയുള്ള, ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നുള്ള രീതിയിലാണ് ഒരു അലിഖിതമായിട്ടുള്ള ഒരു ക്രമമുണ്ട് നമ്മളുടെ സമൂഹത്തിൽ. അപ്പൊ ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയാണ് ഇത് ശീലിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുക കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇതെങ്ങനെയാണ് ഈ ഇത് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇത് എങ്ങനെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. നമ്മളൊരു പെൺകുട്ടിയുടെ അടുത്തും ആൺകുട്ടിയുടെ അടുത്തും പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും രണ്ടാണ്. എപ്പോഴും ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നത് നീ എന്താണ്, നീ നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറേണ്ട ആളാണ്, നീ നിനക്ക് നാളെ കല്യാണം കഴിച്ചു പോവും, അപ്പൊ നീ വസ്ത്രം കഴുകാൻ പഠിക്കുക, നീ പാത്രം കഴുകാൻ പഠിക്കുക, ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം, വീട് വൃത്തിയായി വെക്കാൻ പഠിക്കണം. ഒരു പുരുഷന്റെ അടുത്ത് പറയുക നീ പഠിച്ച് ജോലി ഉണ്ടാക്ക, നിനക്കൊരു കുടുംബം നോക്കേണ്ടതാണ്. ഈ രണ്ടുപേരും കല്യാണം കഴിച്ച് അതായത് നമ്മളൊരു കൊച്ചു കുഞ്ഞിനോട് തന്നെ പറഞ്ഞ് ശീലിപ്പിക്കുന്നത് ഇങ്ങനെ കല്യാണം വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഈ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഒരു കുടുംബമുണ്ട്, ഈ കുടുംബം എന്ന് പറയുന്നതിന്റെ ഘടന ഇങ്ങനെയാണ്, അവരൊരു സ്ത്രീ ചെയ്യേണ്ടത് ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നു. വളരെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിയുമ്പോഴേക്കും സ്ത്രീകൾ ഈ പാട്രിയാർക്കി അല്ലെങ്കിൽ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഇതൊരു മാനസികാവസ്ഥയാണ് ഒരു പരിധിവരെ. ഇതൊരു പുരുഷന്റെ മാത്രം ഉള്ളിലുള്ള ഒരു കാര്യമല്ല, ഇത് സ്ത്രീയെയും നമ്മൾ എത്രയോ കാലങ്ങളായി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമത്വമില്ലായ്മ എന്ന് പറയുന്നത് അവസരങ്ങളിൽ സമത്വം നിഷേധിക്കുമ്പോൾ ഈ സമത്വ ബോധം, ഈ ഞാൻ തുല്യാണ് എന്നുള്ള ബോധം പോലും സ്ത്രീക്ക് നിഷേധിക്കപ്പെടുകയാണ് നൂറ്റാണ്ടുകളായിട്ട്. സമത്വമില്ലായ്മ നമ്മുടെ ഏറ്റവും ഉള്ളിൽ, ഞാൻ പുരുഷന്റെ താഴെയാണ്, ഞാൻ ഈ പണി ചെയ്യേണ്ടവളാണ്, ഞാനല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത്, എനിക്ക് ഞാൻ പഠിച്ച് ജോലി ഇല്ലെങ്കിലും എനിക്ക് വീട്ടിലെ ജോലികൾ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ബോധമാണ് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഇപ്പൊ എന്താ ഒരു കടയിലേക്കൊക്കെ പോവാനായിട്ട് പോകുമ്പോഴേക്കും ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടി കടയിലേക്ക് പോകുമ്പോൾ 4 വയസ്സായിട്ടുള്ള അനിയനെ നമ്മൾ കൂടെ വിടും, നീ അവളുടെ കൂടെ പോയിട്ട് വാ എന്ന് പറയും. അപ്പൊ എന്തോ അപ്പോ അതായത് ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ നമ്മൾ പറഞ്ഞയക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇത് വളരെ അധികം കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളൊരു കാര്യമാണത്. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീയെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നിനക്ക് നീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, പുരുഷൻ സംരക്ഷിക്കേണ്ടവനാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബോധത്തിനകത്ത് താഴ്ന്നവളാണ് എന്നുള്ള ഒരു ബോധം എങ്ങനെയോ വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ അത് വളരെ നമ്മളത് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തില്. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവസരങ്ങളിൽ ഈ തുല്യതയില്ല. അത് ഒരു ഒരു ഈ റിസർവേഷൻ, അത് ഏത് രീതിയിലുള്ള റിസർവേഷൻ ആയാലും, അത് നമുക്ക് ജാതീയമായിട്ടുള്ള, വംശീയമായിട്ടുള്ള, ലിംഗപരമായിട്ടുള്ള റിസർവേഷനുകൾ നമുക്ക് ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് എത്രയോ വർഷങ്ങളായിട്ട് പിന്നോട്ട് തള്ളപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചില കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പൊ ഒരു വീട്ടില് 4 പേരുണ്ട്, 2 പേര് ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് മുഴുവനും, 2 പേരും നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ തുല്യത എന്ന് പറയുന്നത് ഇവർക്ക് ഒരേ അളവിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലോ. വിശപ്പ് മാറുക എന്നുള്ളതാണ് അവിടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക്
എത്രയാണോ ഭക്ഷണം ആവശ്യം, വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരിക്കണമല്ലോ അതിന്റെ ഒരു തുല്യത അവിടെ ആയിരിക്കണമല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം നമ്മൾ ഈ ട്രോളുകൾ അങ്ങനെ പല സാധനങ്ങളും കാണാറുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരാണ് അതിന് പിന്നിലെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും അത് ആസ്വദിക്കാറുമുണ്ട്. ചില ആരോഗ്യപരമല്ലാത്ത ട്രോളുകൾ സോഷ്യൽ മീഡിയകളിൽ ധാരാളം പറക്കാറുണ്ട്. മിക്കവാറും ഇതിലെല്ലാം ഇരയാകുന്നത് സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. പാർവതി തിരുവത്തിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ മുതൽ എന്തെങ്കിലും ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള സാധാരണ പെൺകുട്ടികൾ വരെ ഇതിനൊരു ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഈ ട്രോളുകളെ വളരെ ഒരു തമാശ പോലെ ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെയാണ്. നമ്മുടെ സാധാരണ ലോകത്തിൻ്റെ ഒരു പ്രതിഫലനമാണല്ലോ സൈബർ ലോകത്തിൽ കാണുന്നതും. അപ്പോൾ ഈ ഒരു സ്വഭാവ വൈകൃതത്തിനൊക്കെ എന്തായിരിക്കും കാരണം? ഇത്രമാത്രം സോഷ്യൽ മീഡിയ അബ്യൂസുകൾ സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയുന്ന സ്ത്രീകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതിന് കാരണം എന്തായിരിക്കാം? എനിക്ക് തോന്നുന്നത് സൈബർ ഇടങ്ങൾ ഇത് തരത്തിൽ പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി നടക്കാൻ ആ ഒരു ഇടം, ഒരു രാത്രി 12 മണിക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല. ചില ഇടങ്ങളിൽ പുരുഷന്റെ ഇടം സ്ത്രീയുടെ ഇടം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഈ ലോകത്തിലെ ഇടങ്ങളെ. ഇപ്പൊ സൈബർ ഇടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾക്കൊരു ഇന്റർനെറ്റ് കണക്ഷനുള്ള എല്ലാവർക്കും ഒരേ ആക്സസ് ഉണ്ട് ആ ഇടത്തിനോട്. അപ്പൊ അത് സ്ത്രീ ആയാലും പുരുഷനായാലും പറ്റും, ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ പ്രവേശനം സാധ്യമായിട്ടുള്ള ഒരിടമാണ് സൈബർ ഇടം. അവിടെ വന്നിട്ട് ഒരു സ്ത്രീ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജെൻഡേർഡ് അല്ലാത്ത ഒരു സ്ഥലത്തിലേക്കുള്ള ഒരു ആക്സസിന് നമ്മളുടെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ പോലെ പെരുമാറുന്നു എന്നുള്ളത് വളരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുന്നു എന്നത് സ്വന്തം അഭിപ്രായം പറയുക. നമ്മൾ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിനടുത്ത് നമ്മൾ ഇത് ഞാൻ വളരെയധികം കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്. ഒരു എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുടെ അഭിപ്രായം പറയുമ്പോഴേക്കും വളരെയധികം വളരെ പക്വമായിട്ട് വളരെ ഉത്തരവാദിത്വബോധമുള്ളവനാണല്ലോ, കാര്യഗൗരവം ഉണ്ടല്ലോ, പക്വതയുണ്ടല്ലോ എന്ന് പറയും. എന്നാൽ ഒരു പെൺകുട്ടിയുടെ അഭിപ്രായം പറയുമ്പോഴേക്കും അഹങ്കാരിയാണ്, നിനക്ക് ഇവിടെ എന്താണ് ഇപ്പൊ നീ ഇത് പറയേണ്ട കാര്യം എന്താണ്. ഒരു പെൺകുട്ടി മിണ്ടാതിരിക്കുമ്പോഴാണ് അവൾ അഭിപ്രായം പറയാതിരിക്കുമ്പോഴാണ് അവൾ പക്വതയുള്ള കാര്യബോധമുള്ള ഒരു വ്യക്തിയാവുന്നത്. ഒരു പുരുഷൻ അതേസമയം കാര്യങ്ങളിൽ ഇടപെടുകയും അവന്റെ അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ് അവൻ ഇത്തരത്തിൽ വളരെ മുതിർന്ന ഒരാളായി കണക്കാക്കുന്നത്. സൈബർ ഇടങ്ങളിൽ അത്തരത്തിലൊരു അവസ്ഥയില്ല. എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് തുറന്നു പറയാം, എന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് എനിക്ക് അവിടെ തുറന്നു പറയാനായിട്ട് യാതൊരുവിധ വിലക്കുകളും ഇല്ല, എനിക്ക് പറയാനായിട്ടൊരു ഇടമുണ്ട്. എനിക്ക് അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു അത്. സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ ശീലങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമായിട്ട് അത്രയും അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇത് കാണുമ്പോഴേക്കും ഒരുതരം ഭയമാണെന്ന് തോന്നുന്നു. അത് നമ്മളുടെ ചുറ്റും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ കൃത്യമായിട്ട് പുരുഷന്റേത് സ്ത്രീയുടേത് എന്ന് പറഞ്ഞ ഇടങ്ങൾ കൃത്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹത്തിൽ ഓൾട്ടർനേറ്റീവ് ഇടം വരികയാണ് സൈബർ ഇടം. അവിടെ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് പുരുഷന്മാര് സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ ഒരു പാറ്റേൺ മാത്രമല്ല. അതായത് ഒരുപാട് സ്ത്രീകളും വളരെ അടുത്ത കാലത്ത് ഈ മീറ്റു, അത് കേരളത്തിൽ ലോകത്ത് എല്ലായിടത്തും ഒരു മീറ്റു മൂവ്മെന്റ് സംഭവിക്കുമ്പോഴേക്കും പെട്ടെന്ന് സ്ത്രീകൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഈ പുരുഷ മേധാവിത്വത്തിനെ അതിനെ സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരു വാദവും അത്രയും ശക്തമായിട്ട് വരുന്നതായിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് ഒരുതരം ഭയമാണെന്ന് തോന്നുന്നു. ഒരു എനിക്കുള്ള പ്രിവിലേജസ്, എനിക്ക് ഇപ്പോൾ അനുവദിച്ചു തന്നിട്ടുള്ള ഒരു മുൻഗണന നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നായിരിക്കണം. ഒരുതരം അക്രമണ സ്വഭാവമാണ്, അക്രമം തന്നെയാണ്, ഒരു ശാരീരികമായിട്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക, മാനസികമായി തളർത്തുന്ന രീതിയിൽ സംസാരിക്കുക, ഡെത്ത് ത്രെഡ്, റേപ്പ് ത്രെഡ്, ഭയപ്പെടുത്തുന്ന രീതിയിൽ ഭയപ്പെടുത്തി അടക്കി നിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ സൈബർ ആക്രമണങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് നിന്റെ ഇടമല്ല, നിനക്കിവിടെ ഇടമില്ല എന്നുള്ള ഒരു പറയൽ തന്നെയാണ് അത്. ഗയ നേരത്തെ പറഞ്ഞു പുരുഷന്മാർക്ക് മാത്രമല്ല പുരുഷാധിപത്യ സ്വഭാവം ഉള്ളതെന്ന്, സ്ത്രീകളും അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്താൽ ചിലപ്പോൾ അമ്മമാരൊക്കെ ചിലപ്പോൾ ഒരു ആൺകുട്ടിയോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിരിക്കില്ല ഒരു പെൺകുട്ടിയോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആൺകുട്ടിയെ ചിലപ്പോൾ മുറ്റമടിക്കാൻ നിർബന്ധിക്കുന്നുണ്ടാവില്ല, അതേസമയം ആൺകുട്ടിയോട് പറയും എന്തെങ്കിലും സംഭവിച്ച് കരഞ്ഞ ഈ നീ ഒരു ആൺകുട്ടിയല്ലേ, നീ കരയാൻ പാടില്ല എന്ന് പറയും.
അതേസമയം പെൺകുട്ടിയോട് പറയുന്നത് നാളെ നീ വേറൊരു വീട്ടിൽ പോകേണ്ടതാണ്, അപ്പോൾ എല്ലാ അടുക്കള പണിയും പഠിക്കൂ എന്നായിരിക്കും. ഈ ഒരു വേർതിരിവ് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകൾ തന്നെ സ്ത്രീപക്ഷവാദത്തിന് അല്ലെങ്കിൽ തുല്യത അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് തുരങ്കം വയ്ക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നുള്ള കാര്യമല്ലാതെ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ കാര്യം തന്നെ എടുത്താലും ചിലർക്കൊക്കെ ഉള്ള ഒരു വാദമുഖം, ഞാനിത് അനുഭവിച്ചിട്ടില്ല, അപ്പോൾ ഇങ്ങനൊരു സ്ഥാനം നിലനിൽക്കുന്നില്ല, അങ്ങനൊരു കാര്യമേ ഈ ലോകത്തില്ല, ആരൊക്കെ എന്തൊക്കെയോ പറയുകയാണ് എന്നൊരു വാദവും ചിലരെങ്കിലും മുറുകെ പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്തതൊന്നും ഞാൻ അനുഭവിക്കാത്തതൊന്നും യാഥാർത്ഥ്യമല്ല എന്നൊരു മിഥ്യാബോധമോ എന്തോ ആയിക്കൊണ്ട് നടക്കുന്നവരും. സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ ചിന്തകൾ തന്നെ മാറ്റേണ്ടത്? അതായത് ഇതൊരു അനിവാര്യതയാണ്, ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ അത് അതിനുവേണ്ടി കൊടിയുമായി റോഡിലേക്ക് ഇറങ്ങണം എന്നല്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു തുല്യതാ ബോധം തുടങ്ങണമെന്ന് സ്ത്രീകൾ തന്നെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? അവർക്ക് എങ്ങനെയൊന്ന് മാറി ചിന്തിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോധം എന്ന് പറയുന്നത് സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ബോധമാണ്. ഈ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇതിനിരയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ മാത്രമല്ല ഇത് കാരണം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതും. അത് ഒരു പുരുഷന് കരയാൻ കഴിയില്ല, ഒരു പുരുഷൻ ഇമോഷണലി വൾണറബിൾ ആവാൻ കഴിയാത്ത ഒരവസ്ഥ, ഒരു പുരുഷൻ എപ്പോഴും വീരനായി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ. പുരുഷന്മാരെന്ന് പറയുന്നത് വിഷമം വരാത്ത, കരച്ചിൽ വരാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഈ വൈകാരികമായിട്ടുള്ള വ്യത്യസ്തമായ അവസ്ഥകൾ എല്ലാ മനുഷ്യനും ഒരുപോലെ ഉള്ള കാര്യങ്ങളാണ്. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ആവശ്യമായ രണ്ടു പേരെയും അവസ്ഥകൾ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ഒരു കാര്യമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു വ്യക്തി ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നമ്മൾ, ഞാനൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഭരണഘടനാപരമായിട്ട് പല അവകാശങ്ങളും ഉണ്ട്, പല അധികാരങ്ങളും ഉണ്ട്, പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എനിക്ക് ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ടോ? അത് സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, എന്റെ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണം, എല്ലാം ഇത്തരത്തിലുള്ള എല്ലാം സംരക്ഷിക്കപ്പെടും? അതൊരു വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണത്, ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നുണ്ട്, എല്ലാ സ്കൂളുകളുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോ മനുഷ്യനെയും എന്തൊക്കെയാണ് അവകാശങ്ങൾ, എന്തൊക്കെയാണ് നമ്മളുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ലിംഗപരമായ, വംശീയമായ, ജാതീയമായ വ്യത്യാസങ്ങൾ കാരണം നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്, കൺസെഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതെന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും നിഷേധിക്കപ്പെടുമ്പോൾ ഇന്നത് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എത്രയോ കാലമായിട്ട് ഇങ്ങനെ നമ്മൾ സമൂഹത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഘടനാപരമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഏതോ രീതിയിൽ താഴ്ന്നവളാണ്, നീ ഏതോ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ഡിപ്പെൻഡഡ് ആണ്, ഒരു പുരുഷന് മകളിൽ നിന്റെ എക്സിസ്റ്റൻസ് തന്നെ, നിന്റെ നിലനിൽപ്പ് ഒരു പുരുഷനിൽ ഡിപ്പെൻഡഡ് ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ചില രീതിയിലൊക്കെ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ നമ്മളുടെ എന്റെ അമ്മമ്മ ചിന്തിച്ചതുപോലെയല്ല എന്റെ അമ്മ ചിന്തിക്കുന്നത്, എന്റെ അമ്മ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് വഴി തന്നെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റൽ നോളജ് അല്ല, ബുക്കിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്നുള്ളതിനേക്കാളും പ്രതി ഒരു സ്ത്രീക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനും സമൂഹികമായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ ഉണ്ടാവാനും ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ. അങ്ങനെയുള്ള രീതിയിൽ തീർച്ചയായിട്ടും ചെറിയ തോതിലാണെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങൾ എല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ തുല്യയായാണോ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഈ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളോട് പെരുമാറുമ്പോൾ ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും എങ്ങനെ വ്യത്യാസമായി പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമ്മൾക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എത്ര പെട്ടെന്ന് ഒരു ക്ലാസ് കഴിഞ്ഞ് അതങ്ങ് ശരിയാവാൻ പോകുന്നൊരു കാര്യമല്ല. പക്ഷെ അതിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം വരുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ് എന്നുള്ളതാണ്. ഞാൻ കേപ്പബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് ഞാൻ കേപ്പബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ മകളോ അനന്തരവളോ അനിയത്തിയോ കേപ്പബിൾ ആണ് എന്നുള്ളത്. വളരെ നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പറ്റും എന്ന് മനസ്സിലാവാൻ ആയി തുടങ്ങി സ്ത്രീകൾക്ക്. എനിക്ക് പറ്റുമെന്ന് ഉള്ള എന്റെ ബോധ്യത്തിൽ നിന്ന് എനിക്ക് അത് മുന്നോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ എന്റെ അനിയത്തിക്കോ മക്കൾക്കോ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന, ഇപ്പൊ ഞാനൊരു ടീച്ചറാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ അവസരങ്ങൾ ഉണ്ട്. ഈ അവസരങ്ങൾ ഇവർ രണ്ടുപേർക്കും
ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും, ഒരുപോലെ മുന്നേറാൻ പറ്റും എന്നുള്ള ബോധ്യം അത്തരത്തിലൊരു സ്വയം മനസ്സിലാക്കലിൽ നിന്ന് വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള വേർതിരിവുകൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുന്ന തമാശ ചിലപ്പോൾ അത് വേറൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. സ്വന്തം അഭിപ്രായം പറഞ്ഞ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. വളരെ നിർദോഷമായി പാസ് ചെയ്യുന്ന ഒരു കമൻറ്റ് അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ വേർതിരിവിനെ പുറത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വയം ചിന്തിച്ച് നോക്കുക, ഞാനൊരു ലിംഗപരമായ വിവേചനം കാണിക്കുന്ന ഒരാളാണോ, ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനെ കാണിക്കുന്ന ഒരാളാണോ എന്ന് ആലോചിക്കുക. നാളെ നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹപ്രവർത്തകരിലോ സ്ത്രീ എന്ന നിലയിൽ അവരോടൊരു വേർതിരിവ് നമ്മൾ കാണിച്ചുവോ എന്നൊന്ന് സ്വയം ആലോചിക്കുക. അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളിലൂടെയും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയും നമുക്ക് തുല്യത കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഫെമിനിസം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന നല്ലൊരു പുതിയ സമൂഹത്തെയാണ് കാണിക്കുന്നത്. അതൊരു മോശം വാക്കല്ല. അപ്പോൾ ഫെമിനിസത്തെക്കുറിച്ചും അതിൻ്റെ എന്താണ് ആ ചിന്താധാരയെന്നും നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്ന ഗയ ഹദിയയ്ക്ക് ഒത്തിരി നന്ദി. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ വാട്സാപ്പ് മുഖേനയും അറിയിക്കാം. അയക്കേണ്ട ഫോർമാറ്റ്: YV നിങ്ങളുടെ പേര് സ്പേസ് അഭിപ്രായം ടൈപ്പ് ചെയ്ത് 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. കത്തുകൾ അയക്കുന്നവർ: യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21 എന്ന വിലാസത്തിൽ അയക്കുക. നിർവഹണം: റിയാസ് കളപ്പുരയിൽ. യുവവാണി സമാപിക്കുന്നു.